കൈരളി പീപ്പിളിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വപ്നങ്ങളുടെ യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് ബാംഗ്ലൂർ സിറ്റിയിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുവാൻ പോകുന്നത് സാൻപാർ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് സാൻപാർ മൈക്രോഫിൽറ്റേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ കെ എസ് സുധാകരനാണ്. തലശ്ശേരി പാനൂർ സ്വദേശി. അദ്ദേഹം മികച്ച ഒരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വിജയകഥയിലേക്ക് ഈ എപ്പിസോഡ്. വളരെ സന്തോഷം സർ. നമസ്കാരം. നമസ്കാരം. ഒരു തലശ്ശേരി എന്ന് പറയുന്ന ഒരു ഗ്രാമം പാനൂർ, വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് സാറ് പ്രവാസ ജീവിതത്തിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ സാറ് ജനിച്ചതും പ്രവാസ ബോംബെയിലാണെന്ന് തോന്നുന്നു. എങ്ങനെയായിരുന്നു സർ നമ്മുടെ പാനൂരിൽ നിന്ന് മറുനാട്ടിലേക്കുള്ള യാത്ര? എൻ്റെ അച്ഛൻ പാനൂരാണ്. തലശ്ശേരിയിൽ പാനൂരിൻ്റെ അടുത്ത് പൂക്കോം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് അച്ഛൻ ഉണ്ടായിരുന്നത്. അച്ഛൻ ജനിച്ചതും വളർന്നതൊക്കെ അവിടെ തന്നെയായിരുന്നു. പിന്നെ അച്ഛൻ ജോലി തേടി ബോംബെയിലേക്ക് പോയി. അപ്പം ശരിക്കും പ്രവാസം എന്ന് പറയുന്നത് അച്ഛനാണ്, ഞാനല്ല. എന്നാലും പ്രവാസി മലയാളിയുടെ ഒരു മകൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അച്ഛൻ അവിടെ ബോംബെയിൽ വിംകോ വെസ്റ്റേൺ ഇന്ത്യ മാച്ച് കമ്പനി എന്ന് പറഞ്ഞൊരു തീപ്പെട്ടി ഉണ്ടാക്കുന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളൊക്കെ അവിടെയായിരുന്നു. ഞങ്ങൾ പിന്നെ എൻ്റെ അച്ഛനും അമ്മക്കും 5 മക്കളാണ്. അതിൽ ഏറ്റവും ഇളയതാണ് ഞാൻ. അത് ശരി. അപ്പം ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ അവിടെ തന്നെയായിരുന്നു. കുട്ടിക്കാലമൊക്കെ ബോംബെ അവിടെയായിരുന്നു ആക്ച്വലി. ആൻഡ് അച്ഛൻ 1962 മരിച്ചു. അതിനുശേഷം ഞാനും അമ്മയും തിരിച്ച് പാനൂരേക്ക്. അവിടെ ഞാൻ പാനൂർ ഹൈസ്കൂളിൽ പഠിക്കാൻ തുടങ്ങി. ബാക്കിയുള്ള വിദ്യാഭ്യാസമൊക്കെ ബോംബെയിലായിരുന്നു സർ? അല്ല, പ്രൈമറി എഡ്യൂക്കേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബോംബെയിൽ. അത് കഴിഞ്ഞ് പിന്നെ പാനൂർ ഹൈസ്കൂളിൽ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞ് നിർമ്മലഗിരി കോളേജിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞു. അതിനുശേഷം പിന്നെ കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു. ഇപ്പോഴ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ് പേര്. അത് ആ പേര് മാറ്റിയിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആയിട്ട്. ശരിക്കും ആ ഒരു കൗമാരം ഒക്കെ എൻജോയ് ചെയ്ത ഒരു ലൈഫായിരുന്നു സാറിൻ്റെ. ഞാൻ എനിക്ക് തോന്നില്ല ഞാൻ അധികം വലിയ പഠിക്കുന്നതിൽ ഭയങ്കരം പിന്നെ ശ്രദ്ധ കാണിച്ചിരുന്നു എനിക്ക് തോന്നില്ല. പക്ഷെ കളിക്കുന്നതിൽ ഭയങ്കരം ഉത്സാഹം ഉണ്ടായിരുന്നു എനിക്ക്. പഠിപ്പിനേക്കാൾ കളിക്കുന്ന സ്പോർട്സിലും ഗെയിംസിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിക്കറ്റാണ് ഒബ്വിയസ്ലി. ക്രിക്കറ്റും ഫുട്ബോളും ഞാൻ കളിക്കാറുണ്ടായിരുന്നു. ഒരു ഇൻഡസ്ട്രിയലിസ്റ്റായിട്ട് മാറി ഇവിടെ നിൽക്കുമ്പോൾ സാർ, സാറിൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വ്യവസായ രംഗത്തേക്ക് ഉണ്ടായിരുന്നോ? അച്ഛൻ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യായിരുന്നു. അതിനുശേഷം എൻ്റെ മൂത്ത ബ്രദർ ബോംബെയിൽ ഡൽഹിയിലായിരുന്നു ആദ്യം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ മൂത്ത ബ്രദർ ഇവിടെ കെ എസ് മണി ഇവിടെ ഒരു ശ്രീനന്ദി ഡൈസൺ കെമിക്കൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് തുടങ്ങിയിരുന്നു ഇവിടെ ബാംഗ്ലൂർ. അപ്പോൾ അദ്ദേഹമാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ഫസ്റ്റ് ജനറേഷൻ ബിസിനസ് മാൻ. സത്യം പറയുകയാണെങ്കിൽ അതാണ് ആദ്യത്തെ എൻട്രി. അതെ, അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത് ഞാനാണെന്ന് പറയാം. കാരണം ഞാനും ഡൽഹിയിലുണ്ടായിരുന്നു. ഞാനും പിന്നെ എൻ്റെ ബ്രദറും പിന്നെ ഡൽഹിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞു ഇവിടെ ഇൻഡസ്ട്രി തുടങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ മൂപ്പരാണ് ആദ്യമായിട്ട് ഇവിടെ ഇൻഡസ്ട്രി തുടങ്ങിയത്. അതിനുശേഷം പിന്നെ അത് 1985 മറ്റോ ആണത് തുടങ്ങിയത്. ഞാനിത് തുടങ്ങിയത് 1994. 9 വർഷങ്ങൾക്ക് ശേഷം. ശരിക്കും അപ്പോൾ വീട്ടിലെ അച്ഛൻ്റെ മരണശേഷം നേരെ നാട്ടിൽ പോകുമ്പോൾ വളരെ സറന്ന് ഒരു പക്ഷേ ആ നാടൊക്കെ 10 വയസ്സല്ലേ അത്രേ ഉള്ളൂ, അറിവ് അപ്പോഴേക്ക് വരുന്നതേ ഉള്ളൂ. അതെ, അത് എൻ്റെ അമ്മ എന്നെ കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ ഇന്ന് ആരാണോ, ഐ മീൻ എനിക്ക് എൻ്റെ അമ്മയോടുള്ള കടപ്പാട് എനിക്ക് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റാത്തതാണ്. അതെ, എൻ്റെ അമ്മയെ ഞാൻ എന്നും എനിക്ക് അമ്പലത്തിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു, അമ്മയെ കണ്ടാൽ മതിയായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ അത്രത്തോളം സ്നേഹമാണല്ലേ ആയിരുന്നു എനിക്ക്. സാൻപാർ എന്ന ആ കമ്പനി, അതിൻ്റെ ഒരു പ്രൊണൗൺസേഷനൊക്കെ സാർ സംസാരിച്ചിട്ട്, എന്താണ് സാൻപാർ എന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടിരിക്കുന്ന നിമിഷം സാർ പറഞ്ഞു അതിൻ്റെ മീനിങ് എന്താണെന്ന്. അതെ, അത് സാർ. എൻ്റെ പേര് ശങ്കരനാണ്, ശങ്കരൻ നമ്പ്യാർ. അമ്മ പാർവതി അമ്മ. അപ്പം ശങ്കരനും പാർവതിയും കൂട്ടിച്ചേർത്തിട്ടാണ് ഞാൻ സാൻപാറിനുണ്ടാക്കിയത്. ഇന്ന് സാറ് നിൽക്കുമ്പോൾ ഒരു സക്സസ്ഫുൾ ബിസിനസ് മാൻ, വേണമെങ്കിൽ നമ്മളൊരു ഗുഡ് ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന് പറയാം, ഇവിടെ എത്തിച്ചേർന്ന് നിൽക്കുമ്പോൾ സാറിൻ്റെ ജീവിതത്തിൽ എത്രത്തോളം സാറിൻ്റെ മാതാപിതാക്കൾ സ്വാധീനിച്ചിട്ടുണ്ട്? എനിക്കെൻ്റെ പിതാവിൻ്റെ സ്വാധീനം അധികം ഉണ്ടായിട്ടില്ലെങ്കിലും
എൻ്റെ നല്ല ഓർമ്മകളുണ്ട് എനിക്ക് എൻ്റെ അച്ഛനെ കുറിച്ച്. അഞ്ചു കുട്ടികളെ നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അതൊരു വലിയൊരു കാര്യം തന്നെയാണത്. അതും അവർക്കൊക്കെ നല്ല വിദ്യാഭ്യാസത്തിന് പിന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതായത് ഇഫ് എനിബഡി വോൺസ് ടു ഈറ്റ് ഫിഷ് ഡോണ്ട് ബൈ എം ഫിഷ് ടീച്ച് ഇം ഫിഷിങ് വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജീവിതകാലത്തിൽ അവർക്ക് അവർക്ക് നേടാനുള്ളത് മുഴുവനും അതിനകത്ത് കിട്ടുന്നതാണ്. അമ്മയും ജ്യേഷ്ഠന്മാരും എൻ്റെ രണ്ട് ജ്യേഷ്ഠന്മാരും എൻ്റെയും എൻ്റെ സിസ്റ്ററുടെയും എഡ്യൂക്കേഷൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതിനുമാത്രം ഫോക്കസ് ചെയ്തിട്ട് അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ കടപ്പാട് ഞാൻ എൻ്റെ അമ്മയോടൊന്നും പറയുക, അമ്മയോടും അച്ഛനോടൊന്നും കൂടാതെ എനിക്ക് എൻ്റെ രണ്ട് ബ്രദേഴ്സിനോടും രണ്ട് സിസ്റ്റേഴ്സിനോടും എനിക്ക് കടപ്പാടുണ്ട്. എത്രത്തോളമാണ് യാത്ര സാറിന് ഗുണം ചെയ്തിട്ടുള്ളത്? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം എന്നെ ഉപകരിച്ചത് യാത്ര മാത്രമാണെന്ന് പറയാം. ഡൽഹിയിൽ തുടങ്ങി ഞാൻ എൻ്റെ ജീവിതം. ഡൽഹിയിൽ വെച്ചിട്ട് ഞാൻ കാൻഡി ഫിൽട്ടേഴ്സ് ഇൻ്റർനാഷണൽ എന്നൊരു കമ്പനിയിൽ ഒരു പ്രോജക്റ്റ് എഞ്ചിനീയറായിട്ടാണ് ഞാൻ കൂടിയത്. ആദ്യമായി അതെ, ആ കമ്പനിയുടെ ഒരു ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ പ്രോജക്റ്റ് സൈറ്റിലൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പ്രോജക്ട്സ് വിട്ടിട്ട് മാർക്കറ്റിങ്ങിലേക്ക് പോയത്. അതിൻ്റെ കൂടെ എഞ്ചിനീയറിങ്ങും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ഡിസൈൻ ചെയ്ത് അത് കസ്റ്റമറിൻ്റെ മുമ്പിൽ വെച്ച് കൊടുക്കുന്നത്. അതിൽ സാറിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സാറ് തന്നെ അറിയണം സാറ് ചെയ്യുന്ന ഡിസൈൻ ചെയ്യുന്നതിൽ എന്തൊക്കെയാണ് അതിൻ്റെ ക്രിട്ടിക്കിവ് ചെയ്യുക, അതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും, അതിൽ എന്തൊക്കെ ഫോൾട്ടുകളുണ്ട്, നമുക്ക് അതിനെ റെക്ടിഫൈ ചെയ്യാൻ സാധിക്കുന്നു. അതെ അതെ, അത് എത്രത്തോളം സാറിന് സഹായിച്ചിട്ടുണ്ട്? കാരണം നമ്മൾ കസ്റ്റമറിനെ ഞങ്ങളുണ്ടാക്കുന്ന ഇപ്പോഴത്തെ ഇന്ന് സാൻപാറിൽ വെച്ച് ഞങ്ങളുണ്ടാക്കുന്ന ചിലപ്പം കസ്റ്റംസ് മെയ്ഡ് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് കസ്റ്റമറിന് വേണ്ടി എന്തൊക്കെ, അപ്പം കസ്റ്റമറിൻ്റെ കൂടെ ഇരുന്ന് അവർക്ക് എന്താണ് വേണ്ടത്, അവരുടെ അതെ ഞങ്ങളുടെ പ്രോഡക്റ്റ് സെല് ചെയ്യാതെ കസ്റ്റമറിൻ്റെ ഒരു സൊല്യൂഷൻ കൊടുക്കലാണ് ഞങ്ങൾ ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ കസ്റ്റം മെയ്ഡ് ടൈലേർഡ് യുനോ ടൈലർ മെയ്ഡ് പ്രോഡക്ട്സ് ആണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. നാലര വർഷം ഡൽഹിയിൽ, പിന്നെ ഞാൻ ഇവിടെ ഹൈദരാബാദിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ വന്നു. അപ്പം അവിടെ ഒരു ജോയിൻറ്റ് വെഞ്ചറിന് വേണ്ടിയിട്ട് ജർമ്മനിയിൽ പോയി. അവിടെ പോയി അവിടെ കുറച്ച് സമയം താമസിച്ച് അവിടുന്ന് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തു ഇവിടത്തേക്ക്. എന്നിട്ട് ആ ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടാക്കി. അങ്ങനെ അവിടെ ഒരു 4.5 കൊല്ലം ആ കമ്പനിയിൽ നിന്നു. അതാണ് ശരിക്കും ആ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിരുന്നു, ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അവിടുന്ന് നേരെ വരുന്ന സാർ സാൻപാർ എന്ന കമ്പനി ഇല്ല, അവിടുന്ന് ഞാൻ എന്നിട്ട് ബോംബെയിൽ ഒരു കമ്പനിയിൽ പണിയെടുത്തു ഒരു ഷോർട്ട് ടൈം. പക്ഷേ വിത്ത് വെരി സ്പെസിഫിക് ഇൻ മൈൻഡ് ദാറ്റ് യു നോ ദാറ്റ് ഐ വുഡ് ബി ബാക്ക് ടു ബാംഗ്ലൂർ വിത്തിൻ 18 മന്ത്സ്. അത് സാർ അവിടെ നിന്ന് ഡിസൈഡ് ചെയ്തിരുന്നു? അതെ അതെ, കാരണം സാൻപാർ ഞാൻ തുടങ്ങിയത് 1990s സാൻപാർ വാസ് ബോൺ. ഞാൻ 4 കൊല്ലം ഞാൻ സാൻപാറുമായിട്ട്, ഐ വാസ് ഡ്രീമിങ് സാൻപാർ, വാസ് ഈറ്റിംഗ് വിത്ത് സാൻപാർ, വാസ് സ്ലീപ്പിംഗ് വിത്ത് സാൻപാർ. സാർ അത് ബോൺ ചെയ്ത് ആൾറെഡി സാറിൻ്റെ മനസ്സിലേക്ക്. Absolutely.